അത്യാധുനിക യന്ത്ര സാമഗ്രികളുടെയും നൂതന സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ സമ്പൂർണ്ണ ശാസ്ത്രീയ രീതിയിൽ പ്രവർത്തിക്കുന്ന അജയ്സ് ഫിസിയോതെറാപ്പി സെന്റർ കാളികാവ് നിലമ്പൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ പി ഖാലിദ്, എറമ്പത്ത് മുഹമ്മദ് കുട്ടി, ഭിന്നശേഷി സംസ്ഥാന അവാർഡ് ജേതാവ് ഹബീബ് റഹ്മാൻ ചാത്തമുണ്ട എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാളികാവ് അങ്ങാടിയിൽ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ്, അജയ്സ് ഫിസിയോതെറാപ്പി യൂണിറ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ അജയ് ഇതിനകം തന്നെ ചോക്കാട് പാലിയേറ്റീവ് ക്ലിനിക്കിലും കാളികാവ് പാലിയേറ്റീവ് ക്ലിനിക്കിലും നിരവധി രോഗികളെ തെറാപ്പിക്ക് വിധേയമാക്കിക്കൊണ്ട് ഇരിക്കുകയും അവരെല്ലാം വളരെ വേഗത്തിൽ റിക്കവറി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതോടൊപ്പം കാളികാവ് പ്രദേശത്തെയും കാളികാവ് പരിസര പ്രദേശത്തെയും ആളുകൾക്ക് ഈ ആശുപത്രി ഒരു അനുഗ്രഹമായിത്തീരും. എല്ലാവരുടെയും സഹായങ്ങളും സഹകരണം ഉണ്ടാകണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. രണ്ട് പതിറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യമുള്ള അജയ്സ് തെറാപ്പി സെൻ്ററിന് പാണ്ടിക്കാട്, വണ്ടൂർ, പൂക്കോട്ടുംപാടം എന്നിവിടങ്ങളിൽ ശാഖകളുണ്ട്. ശരീരം ഭാഗികമായോ പൂർണ്ണമായോ തളർന്ന രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ആധുനിക ഫിസിയോതെറാപ്പി സംവിധാനം ഫലപ്രദമാണെന്ന് ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. മരുന്നുകളൊന്നും നൽകാതെ അതിനൂതനമായ ചികിത്സാരീതികൾ അവലംബിച്ചുകൊണ്ട് കുട്ടികൾ മുതൽ വൃദ്ധർക്ക് വരെ ശാസ്ത്രീയമായ രീതിയിൽ ഇലക്ട്രോതെറാപ്പി, എക്സസൈസ് തെറാപ്പി എന്നിവ ക്ലിനിക്കിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പക്ഷാഘാതം, നട്ടലിന് ക്ഷതം, വാദസംബന്ധമായതും ജന്മനായുള്ളതും കുട്ടികളിൽ കാണുന്ന ചലനവൈകല്യങ്ങളും തുടങ്ങിയുള്ള അനേകം പ്രശ്നങ്ങൾക്ക് ഫിസിയോതെറാപ്പിയിലൂടെ ചികിത്സ നൽകുന്നു. ഇതിനായി മുഴുവൻ സമയവും വുമൻസ് ആൻഡ് ജെൻസ് തെറാപ്പിസ്റ്റുകളുടെ സേവനം ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. വാർഡ് അംഗം കവിത, ഡോക്ടർ പി ടി അജയ് രാഘവൻ, രമ്യ അജയ്, ഡോക്ടർ രമ്യ രാജൻ, വേരേങ്ങൽ അഷ്റഫ്, അഷ്റഫ് പൈനാട്ടിൽ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് എറമ്പത്ത് കരീം, ജംഷി പുന്നക്കാടൻ, കെ വി ഹരീഷ്, പാലിയേറ്റീവ് പ്രവർത്തകർ, മറ്റു പ്രമുഖരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി ടി അജയ് രാഘവൻ നേതൃത്വം നൽകി. ബിസിനസ് ഡെസ്ക്, ഡബ്ല്യു വിഷൻ ന്യൂസ്.